മലപ്പുറം തിരൂരിൽ 2 വയസ്സുള്ള പെൺകുട്ടിയുടെ പാദസരം മോഷ്ടിച്ച തമിഴ് നാടോടി സ്ത്രീകൾ പിടിയിലായി. ആലിങ്ങലിൽ വീട്ടുകാരെ മയക്കി സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്ത വീട്ടുജോലിക്കാരിയുടെ സംഘത്തിൽപ്പെട്ടവരാണ് ഇവരെന്നാണ് പ്രാഥമിക നിഗമനം. മധുര വടിപ്പേട്ടി സ്വദേശികളായ ജ്യോതി, ദേവസേന എന്നിവരാണ് പിടിയിലായത്. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെ തിരൂർ നഴ്സിംഗ് ഹോമിൽ വെച്ചാണ് പാദസരം മോഷ്ടിച്ചത്. ഡോക്ടറെ കാണാൻ വരിയിൽ നിൽക്കുകയായിരുന്നു തിരുനാവായ സ്വദേശിയായ യുവതിയും കുഞ്ഞും. പിന്നിലൂടെ എത്തിയ ജ്യോതി 2.5 പവൻ വരുന്ന പാദസരം പൊട്ടിച്ചെടുത്തു. ആശുപത്രിക്ക് പുറത്തുനിന്ന് ദേവസേനയ്ക്ക് കൈമാറി. CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെ പോലീസ് നടത്തിയ പരിശോധനയിലാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ഇവരെ പിടികൂടിയത്. തിരൂരിലെ മോഷണത്തിന് ശേഷം കോഴിക്കോട് ഫാറൂഖിലും ഇവർ മാല മോഷ്ടിച്ചിരുന്നു. ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന സ്ത്രീയുടെ 3 പവൻ തൂക്കം വരുന്ന മാലയാണ് കവർന്നത്. സാധനം റിക്കവർ ചെയ്യാനായിട്ട് നാളെ കസ്റ്റഡി വാങ്ങിക്കണം, അതിനുള്ള സമയം കിട്ടിയിട്ടുണ്ട്. അവരെടുത്ത് വിറ്റിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അവരുടെ മൊഴിയിൽ പറഞ്ഞേക്കുന്നത്. അതിന് ഒരു പുറകിലൊരു വലിയൊരു ലോബിയുണ്ട്. ഈ ലോബിയെക്കുറിച്ചാണ് പോലീസിന്റെ ഇപ്പോഴത്തെ അന്വേഷണം. ഒരാഴ്ച മുൻപ് തിരൂരിന് സമീപമുള്ള ആലിങ്ങലിൽ വീട്ടുകാരെ മയക്കിയ ശേഷം വീട്ടുജോലിക്കാരി 13 പവൻ സ്വർണവുമായി കടന്നിരുന്നു. മയക്കുമരുന്ന് കലർത്തിയ ജ്യൂസ് നൽകിയായിരുന്നു മോഷണം. ഇവരെല്ലാം ഒരേ സംഘത്തിൽപ്പെട്ടവരാണെന്നും പോലീസ് സംശയിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.